ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് കൂടുതൽ എയർ ഇന്ത്യ സർവീസുകൾ റദ്ദാക്കി. കണ്ണൂരിൽ ഷാർജ, അബുദാബി വിമാനങ്ങളാണ് റദ്ദാക്കിയത്. കരിപ്പൂരിൽ 3 സർവീസുകളും ഇന്ന് റദ്ദാക്കി. തിരുവനന്തപുരത്ത് 4 വിമാനങ്ങളും റദ്ദാക്കി. സാധാരണ ഒരു ക്യാൻസൽ ആണെന്ന് ഒരു വിളിച്ച് പറയണം, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തരണം. ഒന്നും തന്നില്ല. ഇത് ഇന്നലെ വന്ന ആൾക്കാർക്ക് ഇന്ന് ഡേറ്റ് കൊടുക്കും, അവർക്ക് പോലും വിളിച്ച് പറഞ്ഞില്ല. ഇന്ന് വന്ന ആൾക്കാർക്ക് നാളേക്ക് ഡേറ്റ് കൊടുക്കുന്നു, നാളേക്ക് കൺഫേം ഇല്ല, മറ്റന്നാളൊക്കെ നോക്കാം. അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല ഇത് എപ്പോഴാണ് പോവുക എന്നതിനില്ല. സർവീസ് കറക്റ്റായിട്ട് നടത്താൻ പറ്റില്ലെങ്കിൽ ഇവർക്ക് നിർത്തി പോയിക്കൊള്ളേ. ഞാൻ ഇനിയിപ്പോ 16-ലേക്ക് ഓക്കെ തന്നത്. ഇവിടെ ഇന്ന് രാവിലെ എത്തിയത് അറിയുന്നത് പിന്നെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ക്യാൻസൽ ആണ്. ഞങ്ങൾ ഇവിടെ ഫ്ലൈറ്റിലാണെങ്കിലും വിട്ട് തിരിച്ചുപോയിട്ട് കണ്ണൂരേക്ക് പോകണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. 11-ാം തീയതി നമ്മളെ വിസന്റെ കാലാവധി തീരാണ്, ഡേറ്റ് തീരാണ്. അപ്പം നമ്മൾ പിന്നെ ഇപ്പോൾ വന്നപ്പോൾ ഒരു പറഞ്ഞ ഫ്ലൈറ്റ് ഇല്ല, 11-ാം തീയതി പോകാമെന്നാണ് പറഞ്ഞത്. 11-ാം തീയതി നമ്മളെ ലീവ് തീരാണ്. അപ്പോൾ ഒരു 11-ാം തീയതി ഒരു 14-ാം തീയതി വരെ ഇവരെ സമരം നടന്നു കൊടുക്കുകയെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പം എങ്ങനെ 11-ാം തീയതി ടിക്കറ്റ് കിട്ടും നമുക്ക്? ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, യാത്രക്കാരുടെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുൻപ് കേട്ടത്. ഇത്തരത്തിൽ നേരത്തെയും ഇത് 2-ാം ദിവസമാണ് സമരത്തെ തുടർന്ന് സർവീസുകൾ റദ്ദാക്കുന്നത്. അതേസമയം തന്നെ യാത്രക്കാർക്ക് വേണ്ടത്ര അറിയിപ്പുകൾ നൽകിയിരുന്നില്ലേ? വൃന്ദ, പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തുടർച്ചയായി 2-ാം ദിവസവും ഈ മിന്നൽ പണിമുടക്കുവിന്റെ ഭാഗമായുള്ള സമരം തുടരുന്നു. എന്നാൽ ഒരു ബദൽ സംവിധാനം ഒരുക്കാൻ എയർ ഇന്ത്യ അധികൃതർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സമരം നടത്തുന്നവർ ആളുകളിൽ ഉള്ള ജീവനക്കാരെ പിരിച്ചുവിടുന്ന നടപടികളിലേക്കൊക്കെ കടന്നു. അത് ഒരു കാര്യമാണ്, അവരുടെ ഒരു ആഭ്യന്തരമായ ഒരു കാര്യമാണ്. അപ്പോഴും യാത്രക്കാർ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമെടുക്കാൻ എയർ ഇന്ത്യ അധികൃതർക്ക് തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. അത് തന്നെയാണ് യാത്രക്കാരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. ഇന്നിപ്പോൾ കണ്ണൂരിൽ നിന്ന് ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലേക്കുള്ള 4 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ഇന്ന് പുലർച്ചെ 4:20 പുറപ്പെടേണ്ട വിമാനം റദ്ദാക്കിയ വിവരം അതിന്റെ 1 മണിക്കൂർ മുൻപ് മാത്രമാണ് യാത്രക്കാർ അറിയുന്നത്. അത് യാത്രക്കാർ യാത്രയ്ക്ക് സജ്ജരായി ടെർമിനലിനകത്ത് പ്രവേശിച്ചതിന് ശേഷം മാത്രമാണ് ഇത് സംബന്ധിച്ച ഒരു മുന്നറിയിപ്പ് പോലും നൽകാൻ എയർ ഇന്ത്യ അധികൃതർക്ക് സാധിക്കുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമായ ഒരു കാര്യമായിട്ടാണ് യാത്രക്കാർ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെയാണ് ഈ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള വിവരം, കാരണം വിമാനത്താവളത്തിൽ നിന്നുള്ള വിവരം. അവിടെ 3 സർവീസുകളാണ് ഇന്നത്തെ റദ്ദാക്കിയിരിക്കുന്നത്. ജിദ്ദ, ദോഹ അടക്കമുള്ള സർവീസുകൾ അവിടെ നിന്നും റദ്ദാക്കപ്പെടുന്നു. കണ്ണൂരിൽ നിന്ന് ഷാർജ, അബുദാബി സർവീസുകൾ റദ്ദാക്കപ്പെടുന്നു. ഇതുമൂലം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ ആകുന്ന ആളുകൾ, ഇന്നിപ്പോൾ വിസ കാലാവധി അവസാനിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നാളെ വിസ കാലാവധി അവസാനിക്കുന്ന ആളുകൾ, കൃത്യമായ രീതിയിൽ ജോലിക്ക് പ്രവേശിക്കേണ്ട ആളുകൾ, ഇവരെ സംബന്ധിച്ചൊക്കെ വലിയ പ്രതിസന്ധിയാണ്. ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഭീമമായ തുക അവരെ സംബന്ധിച്ച് വീണ്ടും യാത്രയ്ക്ക് കണ്ടെത്തേണ്ടത് ഒരു സാഹചര്യമാണ്. ഇതുവരെയായി എയർ ഇന്ത്യ അധികൃതർ നൽകിയ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ യാത്രക്കാർക്ക് പുനഃക്രമീകരണം നടത്തുമെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് പോകേണ്ട യാത്രക്കാർക്ക് ഇന്ന് പോകാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ് ഇവർ പുനഃക്രമീകരണം നടത്തി യാത്ര നടത്താനുള്ള അവസരം ഒരുക്കുക? പിന്നീട് പോയിട്ട് എന്താണ് കാര്യം? അടിയന്തരമായി നിർവഹിക്കേണ്ട കാര്യത്തിന് പിന്നീട് 2 ദിവസം കഴിഞ്ഞ് യാത്ര ചെയ്യാൻ അവസരമുണ്ടായിട്ട് എന്താണ് കാര്യം എന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. മറ്റൊന്ന് റീഫണ്ടിങ് എന്ന് പറയുന്ന സംഭവം, ഈ വിമാന ടിക്കറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് എയർ ഇന്ത്യ ഈ തുക തിരിച്ചു നൽകുക. അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് മറ്റൊരു വിമാനത്തിന് ഇവർ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം, മാത്രമല്ല അടിയന്തരമായി ടിക്കറ്റ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ടിക്കറ്റ് നിരക്കിലെ വർധനവ്, ഇതിനൊക്കെ ആര് നഷ്ടപരിഹാരം തരും എന്ന ന്യായമായ ഒരു ചോദ്യം യാത്രക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും എയർ ഇന്ത്യ അധികൃതർ ഇതിൽ കൃത്യമായി ഉത്തരം പറയേണ്ടി വരും. കാരണം നിരവധി യാത്രക്കാരുടെ, നിരവധി പ്രവാസികളുടെ ജീവിത സ്വപ്നം തന്നെയാണ് എയർ ഇന്ത്യ അധികൃതരുടെ ഈ അനാസ്ഥയിലൂടെ തല്ലിക്കെടുത്തപ്പെടുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വൃന്ദ, റിയാസ്, ഒരേ സമയം ജീവനക്കാരുടെ പ്രതിഷേധം ഒരിടത്ത് നടക്കുന്നു, മറ്റൊരിടത്ത് യാത്രക്കാരുടെ ഒരു പ്രതിഷേധവും കാണുന്നുണ്ട്. ഇന്ന് പോകേണ്ട, ഇന്ന് എത്തേണ്ടയിടത്തേക്ക് 16-ാം തീയതിക്ക് ബുക്ക് ചെയ്ത ഒരു സാഹചര്യം നമ്മൾ നേരത്തെ പ്രതികരണത്തിലൂടെ എല്ലാം കേട്ടിരുന്നു. ഇപ്പോഴും അവിടെ പ്രതിഷേധം ശക്തമാണോ? എന്താണ് വിശദാംശങ്ങൾ? ഈ പ്രധാനമായും പ്രതിഷേധത്തിന്റെ ഒരു കാരണം, ഇത്തരം കാര്യങ്ങൾ നേരത്തെ അറിയിക്കാനുള്ള ഒരു സംവിധാനം, പ്രത്യേകിച്ച് ഇന്നലെ ഒരു പണിമുടക്ക് നടന്ന ഒരു സാഹചര്യത്തിൽ ആ പണിമുടക്ക് പരിഹരിച്ചില്ലെങ്കിൽ ഈ എയർ ഇന്ത്യയുടെ സർവീസുകൾ ഇന്നും മുടങ്ങും, ഇത്ര സർവീസുകൾ റദ്ദാക്കപ്പെടും എന്ന ഒരു സൂചനയെങ്കിലും യാത്രക്കാർക്ക് അവർ വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപേ നൽകാനുള്ള ഒരു സന്നദ്ധത
ഈ എയർ ഇന്ത്യ അധികൃതരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു പ്രതിഷേധത്തിന് കാരണമാകുന്നു. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇന്ന് വിസ കാലാവധി റദ്ദാകുന്നവർ നാളെ റദ്ദാകുന്നവർ ഒക്കെയുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ ജോലിയിൽ അടിയന്തരമായി പ്രവേശിക്കേണ്ടവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ജീവിത പ്രതിസന്ധി എന്ന് പറയുന്നത് വാക്കുകൾക്കും അതീതമാണ്. അവർ സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് ഇതറിയുമ്പോൾ വിമാനത്താവളത്തിനകത്ത് അവരുടെ ബഹളം വെക്കുന്ന ഒരു സാഹചര്യം. അത് കണ്ണൂർ വിമാനത്താവളത്തിനകത്ത് ഇന്ന് നമ്മൾ കണ്ടു. കരിപ്പൂരിലും ഇന്ന് സമാനമായ സാഹചര്യത്തിൽ ആളുകൾ ബഹളം വെക്കുന്ന പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കൂടുതൽ ശക്തമായി പ്രതിഷേധിക്കുക എന്ന് പറയുന്നത്, വിമാനത്താവളത്തിനകത്ത് പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് അസാധ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഫലത്തിൽ യാത്രക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിസ്സഹായരാകുന്നത്. പണിമുടക്കുന്ന ജീവനക്കാരോ അല്ലെങ്കിൽ ഇതിന് ബദലൊരുക്കേണ്ട അല്ലെങ്കിൽ അതിന് തയ്യാറാകാതെ നിൽക്കുന്ന എയർ ഇന്ത്യ അധികൃതരോ അല്ല, അതിനും അപ്പുറത്ത് ഏറ്റവും കൂടുതൽ നിസ്സഹായരായി പോകുന്നത് സാധാരണക്കാരായ പ്രവാസികളും യാത്രക്കാരുമാണ് എന്നുള്ളതാണ് വസ്തുത. വൃന്ദ, റിയാസ്, അതേപോലെ തന്നെ ഇപ്പോൾ എത്ര സർവീസുകളാണ് കണ്ണൂരിലും കോഴിക്കോടുമായി റദ്ദ് ചെയ്തിരിക്കുന്നത്? തുടർ ദിവസങ്ങളിലും ഇത്തരത്തിലൊരു സമരം മുന്നോട്ട് പോകാൻ തന്നെയാണോ സാധ്യത? എയർ ഇന്ത്യ അധികൃതർ ഇപ്പോഴും നൽകിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് എന്നുള്ളത് വരുന്ന ദിവസങ്ങളിലും ഇതുപോലെ വിമാന സർവീസുകൾ പൊടുന്നതിനെ റദ്ദാകാനുള്ള ഒരു സാധ്യത അവർ പറയുന്നു. കൃത്യമായി അവർക്ക് വ്യക്തമാക്കാനാകുന്നില്ല. ഈ ഒരു കാര്യത്തിൽ എയർ ഇന്ത്യ അധികൃതർക്ക് വ്യക്തത കൈവരുത്താൻ സാധിക്കുന്നില്ല. ഇത്ര സർവീസ് മുടങ്ങും, ഇന്ന വിമാനമൊക്കെ റദ്ദാകും എന്ന് പറയാനുള്ള ഒരു ആർജവം എയർ ഇന്ത്യ അധികൃതർ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാത്രക്കാരുടെ പ്രതിഷേധത്തിന്റെ മറ്റൊരു കാരണമായി നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. ഒന്ന്, വൃന്ദ ചോദിച്ച ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ഇന്നലെ 12 വിമാന സർവീസുകളാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും റദ്ദ് ചെയ്യപ്പെട്ടത്. ഇന്നിപ്പോൾ 3, അങ്ങനെ ഇതുവരെ 15 വിമാന സർവീസുകൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ മാത്രം റദ്ദ് ചെയ്യപ്പെടുന്നു. ഇന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ഇന്ന് പുലർച്ചെ റദ്ദ് ചെയ്യപ്പെട്ടത് 4 വിമാന സർവീസാണ്. അപ്പോൾ കണ്ണൂർ കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് ഇന്ന് മാത്രം 7 വിമാന സർവീസുകൾ റദ്ദ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ സമരത്തിൽ കൃത്യമായ ബദൽ സംവിധാനം ഒരുക്കാൻ പറ്റാത്ത സാഹചര്യം ഉടലെടുക്കുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിലും വരുന്ന മണിക്കൂറുകളിലും ഒരുപക്ഷെ കൂടുതൽ വിമാന സർവീസുകൾ റദ്ദ് ചെയ്യപ്പെടാനുള്ള സാഹചര്യവും നമ്മുടെ മുൻപിലുണ്ട്. വൃന്ദ,